സൂര്യഎണ്ണത്തിലേക്ക് സ്നേഹവന്ദനം. ലളിതമെന്ന പദത്തിന് സുന്ദരമെന്ന അർത്ഥം കൂടിയുണ്ട് ശബ്ദാരാവലിയിൽ. ലളിതമായ എല്ലാത്തിനകത്തും എന്തോ ചില അഴകുണ്ട്. നിങ്ങളെ ചങ്കിനെ തൊട്ടിട്ടുള്ള ഏതൊരാളെയും ഓർമ്മിക്ക്, നിശ്ചയമായിട്ടും അയാൾക്കൊരു ലാളിത്യത്തിൻ്റെ പിൻബലമുണ്ടാകും. എല്ലാ മേഖലയിലും അത് അങ്ങനെ തന്നെയാണ്. ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലുമൊക്കെ മനുഷ്യൻ്റെ ചങ്ങിനെ തൊടുന്നത് അങ്ങനെയുള്ള വ്യക്തികളാണ്. അനുഭവമായ അഴക് അവർക്കുള്ളതായിട്ട് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. അവരാണ് വാസ്തവത്തിൽ ഭൂമിയുടെ സുവിശേഷങ്ങൾ. ആദ്യം ഓർമ്മിക്കേണ്ടത് നിശ്ചയമായിട്ടും ഗാന്ധിജിയെ തന്നെയായിരിക്കും. നമ്മൾ പതുക്കെ പതുക്കെ അദ്ദേഹത്തെയൊക്കെ മറന്നു തുടങ്ങിയോ? അല്ലെങ്കിലും ഇത്രയും വലിയ മാതൃകളുണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആവുന്നത്? എല്ലാ പൊതുവിടങ്ങളിലും ഉണ്ടല്ലോ അർത്ഥതജ്ഞനായ ആ ജ്ഞാനവൃദ്ധൻ്റെ ചിത്രം. ആ മനുഷ്യൻ കൈമാറാൻ ശ്രമിച്ച സന്ദേശം എന്തുകൊണ്ടാണ് കേൾക്കപ്പെടാതെ പോകുന്നത്? ഇത്രയും ലാളിത്യത്തിൽ ജീവിച്ച മറ്റൊരു ലോക ആചാര്യനോ നേതാവോ ഉണ്ടാവില്ല. വൈസ്രോയൊക്കെ വാസൽ അമ്പരന്ന് പോകുന്നുണ്ട് ഈ മനുഷ്യൻ ലാളിത്യത്തിൻ്റെ മുൻപിൽ. 300-ന് അടുത്ത് മുറികളുള്ള വൈസ്രോയി മന്ദിരത്തിൽ വസിക്കുന്ന മൗണ്ട് ബാറ്റനോട് ഗാന്ധിജി പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കെട്ടിടമാണ് ഇന്ത്യക്കും നിങ്ങൾക്കും ഇടയിൽ ഏറ്റവും വലിയ മതിൽ. ഇത് വിട്ടിട്ട് വാ, ഗ്രാമങ്ങളിലേക്ക് വാ, ചെറിയ വീടുകളിലേക്ക് വാ. മനുഷ്യൻ്റെ ഉള്ളിൽ മഞ്ഞുരുകുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാനാവും. നമുക്കറിയാം ബാറ്റ്നർ തയ്യാറാവില്ല. അതേ മന്ദിരത്തിലാണ് ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ അധിപന്മാർ വസിക്കുന്നുള്ളത്, വേറൊരു ഫലിതം. എന്നും വലിയ ആഡംബരങ്ങൾ മനുഷ്യർക്കും ഇത്തരം വ്യക്തികൾക്കും ഇടയിലുള്ള മതിലുകളായി മാറിയിട്ടുണ്ട്. തിരിച്ചറിഞ്ഞവരുണ്ട് ഭൂമിയിൽ. അവർ ബോധപൂർവം അതിനകത്ത് പുറത്ത് കടന്നു. ഗാന്ധിയൊക്കെ ഭൂമിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്, ചെകുവരെയൊക്കെ ജീവിതം കൊണ്ട് ആചരിച്ചതൊക്കെ വാസ്തവത്തിൽ ലാളിത്യത്തിൻ്റെ സുവിശേഷം. ലാളിത്യത്തിൻ്റെ ആത്മീയ പ്രതലം അനുഷ്ഠിച്ച് ചെല്ലുമ്പോൾ ദാ ക്രിസ്തുവിനെ കണക്ക് മറ്റൊരു പ്രതീകം വേറെ ഉണ്ടാവില്ല. ഇതുമാത്രം ലാളിത്യത്തിൻ്റെ അഴകിൽ ജീവിച്ച ഒരാളുടെ പേരാണ് നസ്രത്ത് യേശു. പിറവി തൊട്ട് വാഴ്വ്, ഒടുവിൽ അന്ത്യം ഒക്കെ ഈ ലാളിത്യത്തിൻ്റെ നല്ലൊരു മാതൃകയാണ്. ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ കണ്ണടച്ച് ധ്യാനിച്ചിരുന്ന് തൻ്റെ ജീവിതത്തെ കുറേ കൂടി ലളിതമാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വലിയൊരു ഐക്യൻ്റെ പേരാണ് നസ്രത്ത് യേശു. പിറന്നു വീഴുന്നിടം തർക്കമില്ലാത്ത വിധത്തിൽ പുൽത്തൊഴുത്ത. ലാളിത്യത്തിലാണ് തന്നെ കണ്ടെത്തേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത് പോലും. ഇടയന്മാരോടൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്: ദാ ഈ പാഴായ പുൽത്തൊഴുത്തിലേക്ക് പോവുക, അവിടെ അന്വേഷിക്കേണ്ടത്. ചിലപ്പോഴെങ്കിലും നമ്മുടെ ദൈവാന്വേഷണത്തിനകത്ത് ഇത്തരം ഇടങ്ങളെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കാറില്ല. അപ്പോൾ ജ്ഞാനികൾക്ക് പറ്റിയ പറ്റ് നമുക്കും പറ്റും. നക്ഷത്രം അവരോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. നല്ലൊരിടത്ത് വെച്ച് ഈ നക്ഷത്രം കാണാതെ പോകുന്നുണ്ട്. ആ ഇടത്തിൽ അവർ പ്രവേശിക്കുകയും ചെയ്യുന്നു. എവിടെ വെച്ചായിരുന്നു? കൊട്ടാരത്തിൽ വെച്ചാ. കൊട്ടാരത്തിന് മുകളിൽ വന്നപ്പോൾ ഈ നക്ഷത്രം എന്താ അപ്രത്യക്ഷമായത്? എന്നിട്ടും ഈ ജ്ഞാനികൾ വിചാരിക്കുന്നു തങ്ങളുടെ ദൈവാന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അറിവ് തരാനായിട്ട് പറ്റുന്ന ഇടമാണ് ഈ കൊട്ടാരമെന്ന്. അവരെ ദൈവാന്വേഷണത്തിന് അറിവ് നൽകിയെന്ന് മാത്രമല്ല, അവരെ ദൈവാന്വേഷണത്തെ പരിക്കേൽപ്പിക്കാൻ പോലും പര്യാപ്തമായിരുന്നു ഈ കൊട്ടാരം. നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്, പുറത്ത് കടക്കുമ്പോൾ വീണ്ടും കാണുന്നുണ്ട് നക്ഷത്രം. അതിങ്ങനെ ഈ തൊഴുത്തിന് മുമ്പിലായിട്ടാണ് നിൽക്കണം. ഇപ്പം എവിടെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്, തിരയേണ്ടത് എവിടെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ സൂചനകളുമായിട്ടാണ് സുവിശേഷം ആരംഭിക്കുക. പിന്നീട് നമുക്കറിയാം ഒരു നാടോടി പയ്യൻ്റെ ജീവിതം. 12 വയസ്സ് വരെ ക്രിസ്തുവിന് അലഞ്ഞടക്കുകയായിരുന്നു. ഇന്നും ഇങ്ങനെ അന്യനാടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ നാടോടി കൂട്ടങ്ങൾ നമ്മുടെ വലിയ വെളിപ്രദേശങ്ങളിലും മൈതാനങ്ങളിലൊക്കെ പാർക്കുമ്പോൾ എൻ്റെ മനസ്സ് എന്നോട് പറയാറുണ്ട്, ഇതിനിടയിൽ നസ്രത്ത് യേശു ഉണ്ടാകും. ആ അവിടെ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ പാറ്റിക്കൊണ്ടിരിക്കുന്ന, ഇല്ലെങ്കിൽ അടുപ്പിൽ എന്തോ വിവച്ചുകൊണ്ടിരിക്കുന്ന ആ നാടോടി സ്ത്രീ ക്രിസ്തുവിൻ്റെ അമ്മ മറിയാമായിരിക്കും. 12 വർഷത്തോളം ഇത്രയും ദരിദ്രമായിട്ട് ജീവിച്ചു. പിന്നീട് കൂലിപ്പണിക്കാരൻ്റെ ജീവിതം. ക്രിസ്തു കൂലിപ്പണിക്കാരനാണെന്നുള്ള കാര്യം പോലും നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു തുടക്കം സഭയ്ക്കുണ്ടെന്നുള്ള കാര്യം പോലും മറന്നു പോകുന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. കൂലിപ്പണിക്കാരനാണ്. ഒരുപക്ഷെ ഭൂമിയിൽ ഇത്രയും ദീർഘമായ കാലത്തിൽ കൂലിപ്പണി ചെയ്തിട്ടുള്ള ഒരാളും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു കൾച്ചർ പിന്നീട് വരുമ്പോൾ ക്രിസ്തു ഭൂമി കൈമാറാൻ ശ്രമിച്ച പാഠങ്ങളുമൊക്കെ ഈ ലാളിത്യവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. എന്താ ലാളിത്യത്തിൻ്റെ പാഠമെന്നൊക്കെ പറയുന്നത്? വളരെ കുറച്ച് കാര്യങ്ങളിൽ ജീവിക്കാനുള്ള ക്ഷണമാണ്. അതങ്ങനെ മനസ്സിലാക്കിയാണ് അതിൻ്റെ ഏറ്റവും കൃത്യമായൊരു വിചാരം. വളരെ കുറച്ച് കാലങ്ങൾ ജീവിക്കാനുള്ള ഒരാളുടെ ഒരു മാനസിക സമീപനത്തിൻ്റെ പേരാണ് ഈ ലാളിത്യം എന്നൊക്കെ പറയുന്നത്. ജീവിക്കാൻ ആയിട്ട് ഒരാൾക്ക് എന്തുമാത്രം കാര്യങ്ങൾ വേണം. ടോൾസ്റ്റോയുടെ ഒക്കെ കഥ, അച്ഛൻ അപ്പം കുറച്ചിങ്ങനെ പ്രഭാഷണത്തിനൊക്കെ പോകുമ്പോൾ
ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ അപ്പ ഇങ്ങനെ പ്രഭാഷണത്തിന് പോകുമ്പോഴും ആ കഥ ഇങ്ങനെ ആവർത്തിക്കാറുണ്ട്. അന്നൊക്കെ കുട്ടികളെന്ന നിലയിൽ നമുക്ക് ആ കഥയുടെ ഒരു പ്രസക്തിയോ അതിൻ്റെ ആഴമൊന്നും ഒരിക്കലും മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു മിഡിൽ ഏജിലോട്ട് എത്തുമ്പോൾ നമുക്ക് ആ കഥയുടെ അർത്ഥം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയായിരിക്കും. ഇതാ ജന്മിയോട് ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, ഇത്തിരി ഭൂമി വേണം. അയാൾ പറഞ്ഞു, എന്തിനാ ഇത്തിരി ഭൂമിയായിട്ട്? ഈ കാണുന്നതൊക്കെ എൻ്റെ ഭൂമിയാണ്. നിനക്ക് പുലരിയിൽ സൂര്യോദയം തൊട്ട് സൂര്യാസ്തമയം വരെ എന്തുമാത്രം നടക്കാനാവുമോ ആ ദൂരമുള്ള ഭൂമിയൊക്കെ നിനക്ക് വേണ്ടിയുള്ളതാണ്, ഒക്കെ നിനക്ക് വേണ്ടിയാണ്. ഇതാ പിറ്റേന്ന് പ്രഭാതത്തിൽ ഈ മനുഷ്യൻ നടക്കാൻ തുടങ്ങി. നടക്കാൻ തുടങ്ങുമ്പോൾ അയാൾക്കൊരു പേടി വരുന്നത്, ദൈവം നടന്നു കഴിഞ്ഞാൽ കുറച്ച് ഭൂമിയെ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് തന്നാൽ ആവുന്ന വിധത്തിൽ വേഗത്തിൽ ഓടുകയാണ്. ആരൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് പോകും. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം രണ്ട് ഒരു സെൻറ്റ് വേണ്ടെന്ന് വെക്കാമെന്നുള്ള, അങ്ങനെ ഈ പറയണ ഭക്ഷണം കഴിക്കാതെയും കഠിനമായ സൂര്യവെളിച്ചത്തിനുമൊക്കെ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് ഒടുവിൽ അന്ത്യയാകുമ്പോൾ ഈ മനുഷ്യൻ്റെ ആ യാത്ര ഏതാണ്ട് പൂർണ്ണമായി, കാരണം ഇയാൾ കുഴഞ്ഞു വീണ് മരിക്കുക. അപ്പോൾ ജന്മി വന്നിട്ട് തൻ്റെ കൂടെ നിൽക്കുന്ന സേവരോട് പറയുന്നുണ്ട്, ഇവന് കൃത്യമായിട്ടുള്ള മണ്ണ് കൊടുത്തോളൂ, ആറടി മണ്ണ്. കുട്ടികളെന്ന നിലയിൽ നമുക്കിത് എന്നാ മനസ്സിലാവാനാ? പക്ഷേ ഈ പ്രായത്തിൽ ഓരോരുത്തരെയും നെട്ടോട്ടങ്ങളൊക്കെ കാണുമ്പോൾ, ഓരോരുത്തരൊക്കെ ഇങ്ങനെ വാർദ്ധക്യത്തിൻ്റെ ഒക്കെ ഗൃഹങ്ങളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്ന കാണുമ്പോൾ, തങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം പുലർത്താൻ പറ്റുമ്പോൾ, മത്സരങ്ങളൊക്കെ വെറുതെയാണെന്ന് അവർ തിരിച്ചറിയുമ്പോഴൊക്കെ ഈ കഥയ്ക്ക് വല്ലാത്ത പ്രസക്തി ലഭിക്കുന്നുണ്ട്. മനുഷ്യന് ഓടിയെത്തേണ്ട ഇടം അല്ലെങ്കിൽ സമ്പാദിക്കാവുന്ന ഇടം എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഇത്തരം വേദവിചാരങ്ങളൊന്നും ഒരു പ്രായത്തിൽ ആരെയും തൊടുകയില്ല. പക്ഷേ പതുക്കെ പതുക്കെ അതിലോട്ട് നമ്മളും കുറച്ചൊരു ഓപ്പൺ ഉണ്ടാവുന്നത് നല്ലതല്ലേ? ഇപ്പോൾ മനുഷ്യൻ ഇത്രയും കാര്യങ്ങൾ മതിയെന്നൊക്കെ ഭൂമിയെ പഠിപ്പിച്ചു, വളരെ കുറച്ച് കാര്യങ്ങൾ മതി ജീവിതത്തിന്. അതുകൊണ്ടൊക്കെയാണ് ഭൂമിയുടെ അതിരുകളിലേക്ക് തൻ്റെ സാർത്ഥവാഹ സംഘത്തെ അയക്കുമ്പോൾ മനുഷ്യരെന്തൊക്കെ യാത്രയ്ക്ക് വേണ്ടി കരുതി വെച്ചിരുന്നു അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ ആളുടെ പേരാണ് നസ്രത്തിൽ യേശു. ഏറ്റവും ലളിതമായ ഉദാഹരണം ഒരു വടിയെടുക്കണമെന്ന് പറയുന്ന വടി എത്ര ലളിതമായൊരു സംഭവമാണ്. ഏതൊരു നൊമാഡുകളും ഏതൊരു എന്ത് ചെയ്യുന്നുണ്ട് ഇടയനും ഒക്കെ കൈ കരുതിക്കൊണ്ടിരുന്ന ഒരു സാധാരണ കാര്യത്തിൻ്റെ പേരാണല്ലോ വടി, അതുപോലെ എടുക്കേണ്ടതെന്ന് പറയുന്നത്. അത്രയും കുറച്ച് കാര്യങ്ങളിൽ യാത്ര ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. ചെമ്പു സ്വർണം വെള്ളി എന്നിവ കരുതണ്ട. ചെമ്പു സ്വർണം വെള്ളി എന്നൊക്കെ പറയുന്നത് സാധ്യമായ നാണയരൂപങ്ങളൊന്നും തന്നെ പാടില്ല എന്നുള്ള, പാണ്ഡം വേണ്ട, മറ്റൊരു ജോഡി ഉടുപ്പ് വേണ്ട, ചെരുപ്പ് വേണ്ട. ഒരാൾക്ക് എന്തുമാത്രം കുറച്ച് കാര്യങ്ങൾ ജീവിക്കാൻ പറ്റുമെന്ന് ക്രിസ്തു ഭൂമി ഓർമ്മിപ്പിച്ചു. ഇന്ന് ആ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമർസ് എന്ന് പറയുന്നതാണ് പുതിയ കാലത്തിൻ്റെ വേദം. കമ്പോളമാണ് പുതിയ കാലത്തിൻ്റെ ദൈവം. അത്തരം ഒരു കാലത്തിനകത്ത് ഒരാൾക്കൊരു എത്തിക്കലായൊരു കൺസ്യൂമർസ് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ? വളരെ കുറച്ച് കാര്യങ്ങൾ മതി ജീവിക്കാനായിട്ട്. ആ പഴയ ഗുരുക്കന്മാരുടെ കണക്ക്, എല്ലാ ദിവസവും ഇങ്ങനെ കമ്പോളത്തിൽ ചെന്നിട്ട് ഓരോ ദിവസവും ചെന്നിട്ട് വ്യാപാരികളോടൊരു കുഴി ചോദിക്കുമായിരുന്നു, എന്തൊക്കെയാണ് ആ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. എന്നിട്ട് എല്ലാം ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കും. വൈകാതെ ഈ മനുഷ്യൻ വലിയ ശല്യക്കാരനായിട്ടൊക്കെ അനുഭവപ്പെട്ടു. പിന്നീട് ഈ മനുഷ്യനെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ചതുർത്ഥിയായി. മരിക്കാൻ നേരത്തെ ഇയാളുടെ ശിഷ്യന്മാർ ഇയാളോട് ചോദിക്കുന്നുണ്ട്, ഒന്നും ആവശ്യമില്ലാത്ത ഒരാളായിരുന്നു അങ്ങ്. ഇവർ എല്ലാ ദിവസവും പോയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കമ്പോളത്തിൽ തൊട്ടും തലോടിയും ഇതിനെന്താ വിലയെന്നൊക്കെ ചോദിച്ച് ഒരു വേണ്ടാന്ന് വെച്ച് അങ്ങ് മടങ്ങി വരുന്നതിൻ്റെ അർത്ഥം എന്താ? പുള്ളി മനുഷ്യൻ പറഞ്ഞു, ഓരോ പുലരിലും എണ്ണിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്കൊരു പുതിയൊരു വിചാരം വരികയാണ്. ഇന്ന് കമ്പോളത്തിൽ എനിക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെ സാധനങ്ങൾ ഇവർ പഠിച്ചിട്ടുണ്ടാവും, ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് കാണാനുള്ള കൗതുകം കൂടി ഞാൻ പോയി കാണുന്നതാണ്. ഇപ്പോൾ കമ്പോളം ഓരോ ദിവസങ്ങളിലും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചുണ്ടാക്കും. കമ്പോളത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ആ പുതിയ പുതിയ സൃഷ്ടികൾ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കാന്നുള്ളു. പക്ഷേ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ? ഒരുതരം വിൻഡോ ഷോപ്പിംഗ് കൊണ്ടൊക്കെ ജീവിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കയ്യിൽ പണമില്ലാത്ത സമയത്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. വെറുതെ ഇങ്ങനെ നടന്നു പോവുക, അതിനപ്പുറത്തായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒന്ന് കൗതുകമായിട്ട് നോക്കുക, ഇതൊന്നും ആവശ്യമുള്ളതാണോ? ഇല്ല, എത്ര കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഈ വളരെ കുറച്ച് കാര്യങ്ങൾ ജീവിക്കാൻ പറ്റുന്നൊരു പാഠം ഉണ്ടായിരുന്നു ക്രിസ്തുവിനകത്ത്. അത് ലൈഫ് ജീവിച്ചേയില്ല. ആ ഭക്ഷണമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ദരിദ്രമായൊരു ഭക്ഷണമായിരിക്കും നസ്രത്തിൽ യേശുവിൻ്റെ. കുറേ അധികം ദിവസങ്ങൾ ഈ മനുഷ്യൻ പട്ടിണി കിടന്നിട്ടുണ്ട്. പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ശിഷ്യൻ്റെ പട്ടിണിയിൽ പങ്കു ചേർന്നിട്ടുണ്ട്. പിന്നെ ബോധപൂർവ്വം പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്. 40 ദിവസമൊക്കെ പട്ടിണി കിടന്ന് പറയുമ്പോൾ അതിനെ വളരെ ഇങ്ങനെ മതപരമായൊരു കാര്യമായിട്ട് മാത്രം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിങ്ങനെ ഭൂമിയുടെ വിശപ്പിനെ കുറിച്ചുള്ള ഒരു മനുഷ്യൻ്റെ തിരിച്ചറിവ്. കാരണം നമ്മൾ നിഷേധിച്ചാലും ഇല്ലെങ്കിലുമൊക്കെ ഭൂമി വിശക്കുന്ന മനുഷ്യൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഉള്ള ഒരു ഓറിയൻറ്റേഷൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്തു വിശപ്പ് പരിശീലിച്ചിട്ടാണ് തൻ്റെ പരിസ്ഥിതി ആരംഭിച്ചത്. നമുക്ക് അതിനെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ലതല്ലേ? വിശപ്പ് പരിശീലിച്ചതിന് ശേഷം അയാൾ പൊതുപ്രവർത്തനാവട്ടെ, വിശപ്പ് പരിശീലിച്ചതിന് ശേഷം ഒരാൾ സാമൂഹ്യ പ്രവർത്തനാവട്ടെ, വിശപ്പ് പരിശീലിച്ചതിന് ശേഷം ഒരാളിങ്ങനെ ആചാര്യനാവട്ടെ, വിശപ്പ് പരിശീലിച്ചതിന് ശേഷം ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനാവട്ടെ. ആ വിശപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ കടന്നു പോകുന്നത് പോലും വാസ്തു ഇതിനു വേണ്ടിയാണ്. വളരെ കുറച്ച് വിഭവങ്ങളിൽ ജീവിച്ചിരുന്ന ആളുടെ പേരാണ് നസ്രത്തിൽ യേശു. ജീവിക്കാനായിട്ട്
ഒരാൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മതി. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞ ആകാശത്തിലെ പറവുകൾ എന്ന് പഠിക്കണം. ആകാശപ്പറവുകൾ പല പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവും, പക്ഷേ അതിനകത്ത് ഏറ്റവും കൃത്യമായൊരു പാഠം ഇതാണ്. നിറയെ കതിർമണികളുടെ പാടത്ത് ചെല്ലുമ്പോഴും ഇവ തങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കതിർമണി മാത്രമേ എടുക്കുകയുള്ളൂ. ഭൂമി നിറയെ കതിർമണികളുടെ പാഠമാണ്, പക്ഷെ എനിക്കൊരു കതിർമണി മാത്രം മതി. ഇത് വിഭവങ്ങളോടും വൈകാരികതും പറയണം നമ്മൾ മതിയെന്ന്. എൻ്റെയൊക്കെ ഒരു കാര്യത്തിനകത്താണെങ്കിൽ ഒരു പക്ഷേ ഞാൻ വിഭവങ്ങളോട് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുകൊണ്ടൊന്നും ഈ ക്രിസ്തു ഉദ്ദേശിക്കുന്ന പ്രതലത്തിലോട്ടൊന്നും ഞാനൊന്നും ഉയർന്നിട്ടില്ല. കാരണം എൻ്റെ വൈകാരികതയോട് മതി എന്ന് പറഞ്ഞിട്ടില്ല. ഈ സ്നേഹം മതി, ഈ പരിഗണന മതി, ഈ ശ്രദ്ധ മതി, ഈ കരുതൽ മതി എന്നൊക്കെ ഞാൻ നിശ്ചയിക്കുമ്പോൾ മാത്രമേ ഞാൻ ക്രിസ്തു ഉദ്ദേശിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ ഒരു ലളിത ജീവിതം നയിക്കുന്ന ഒരാളൊക്കെ ആയിട്ട് മാറുകയുള്ളൂ. വിഭവങ്ങളോടും വൈകാരികളും പറയണം മതിയെന്ന്. അപ്പോൾ ഇങ്ങനെ എല്ലാ പ്രതലങ്ങളോടും ഇങ്ങനെ മതിയെന്ന് പറയാനുള്ളൊരു പാഠമാണ് ആകാശപ്പറവുള്ള പാഠം. അപ്പോൾ അതാണ് ക്രിസ്തു ഭൂമിയെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്, ഇത്രയും മതി ഒരാൾക്ക് ജീവിക്കാനായിട്ട്. പിന്നെ ആ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും ഒക്കെ എന്തൊരു ലളിതമായിരുന്നു, പക്ഷേ ഇത്രയും സരളമായിട്ട് ഒരാളും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. മറ്റെല്ലാ ഇടങ്ങളിലൊക്കെ എന്തുമാത്രം സങ്കീർണമായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ക്രിസ്തു എത്ര ലളിതമാക്കി. ഉദാഹരണമായിട്ട് ഈ ദൈവാംശം നിന്നുള്ളതെന്നൊക്കെ പറയുന്നത് എന്തുമാത്രം സങ്കീർണമായിട്ടായിരുന്നു എല്ലാ കാലങ്ങളും മനുഷ്യൻ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്തുമാത്രം രൂപങ്ങളിലൂടെ, എന്തുമാത്രം നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിലെ ശ്ലോകങ്ങളിലൂടെയൊക്കെ ക്രിസ്തു തന്നെ എത്ര ലളിതമാക്കി. പാവപ്പെട്ട മനുഷ്യരോട് പറഞ്ഞു ദൈവരാജൻ്റെ ഉള്ളിലാണ്, ഇത്രയും സ്ട്രെയിറ്റാണ് കാര്യങ്ങൾ. അപ്പോൾ ആ ഭാഷയുടെ ഒരു തെളിമ പോലും ഈ സരളജീവത്തിൻ്റെ ഒരു പിൻബലം കൊണ്ട് കിട്ടിയതാണ്. വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കും. അല്ലെങ്കിൽ മരണമെന്ന് പറയുന്നത് എന്തൊരു സങ്കീർണമായ പ്രതിഭാസമാണ്. ഒരുപക്ഷെ മരണം കണക്ക് കൃത്യമായ സങ്കീർണമായ പ്രശ്നം വേറെ ഇല്ല. ഫിലോസഫിയിലൊക്കെ നമ്മൾ വായിച്ച് പഠിക്കുന്ന കണക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ദർ ഇസ് ഓൺലി വൺ ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ, വട്ട് ഇസ് ഡെത്ത്. എന്താ മരണമെന്ന് പറയുന്ന ഒരു താത്വിക പ്രശ്നം മാത്രമേ ഉള്ളൂ ലോകത്ത്. ബാക്കിയുള്ളതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മരണം എല്ലാ കാലങ്ങളിലും എന്തുമാത്രം സങ്കീർണമായ നിരീക്ഷണങ്ങൾക്കും പാഠങ്ങൾക്കും ഒക്കെ വിധേയമായിട്ടുള്ള. എന്നിട്ട് ക്രിസ്തു മരണത്തെ എത്ര ലളിതമാക്കി. ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ ക്രിസ്തു ഉടനെ പറയും ആൾ ഉറങ്ങിയ. ഇത്രയും സരളമായിട്ട് എങ്ങനെ നിങ്ങൾ മരണത്തെ വ്യാഖ്യാനിക്കുക? ജൈറസിൻ്റെ മകൾ മരിച്ചെന്ന് പറയുമ്പോൾ പറയാൻ ബാലിക ഉറങ്ങിയ. ലാസർ മരിച്ചെന്ന് പറയുമ്പോൾ പറയാൻ ലാസർ ഉറങ്ങിയ. അപ്പോൾ ഈ ഉറങ്ങുന്നവരൊക്കെ ഉണർന്നെണീക്കുന്ന മട്ടിൽ ഈ മരണത്തിനപ്പുറത്തേക്കുള്ള പ്രത്യാശയൊക്കെ എത്ര ലളിതമായിട്ടാണ് ക്രിസ്തു ഭൂമിക്ക് കൈമാറുന്നത്. അപ്പോൾ ലളിതമായ പാഠങ്ങൾ പലപ്പോഴും ഞാനൊക്കെ ഉൾപ്പെടെയുള്ള പ്രഘോഷകർ തങ്ങളോട് തന്നെ ചിന്തിക്കേണ്ട പ്രശ്നമുണ്ട്. ക്രിസ്തുവിൻ്റെ ഈ ലളിതമായ പാഠങ്ങൾ വ്യാഖ്യാനിച്ചും പഠിപ്പിച്ചുമൊക്കെ ഞങ്ങൾ സങ്കീർണമാക്കുന്നുണ്ടോ? അങ്ങനെ അപരാധം ചെയ്യുന്നുണ്ട്. പണ്ടൊരു ഗുരുവിൻ്റെ അടുക്ക് ശിഷ്യൻ കലമ്പിത് കണക്കാണ്. അങ്ങ് പഠിപ്പിക്കുന്നതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്, വളരെ ലളിതമായ കാര്യങ്ങളാണ്, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരമില്ല, നിനക്കത് വ്യാഖ്യാനിച്ചിട്ട് സങ്കീർണമാക്കാമല്ലോ. പക്ഷേ അങ്ങനെ ഒരു അപരാധം കൂടി ഈ കാലങ്ങളിൽ നടക്കുന്നുണ്ട്. പസോളിനി ആടെ വളരെ പ്രശസ്തമായ ചിത്രമുണ്ട്, മാത്യുവിൻ്റെ സുവിശേഷം എന്ന പേരിൽ ഇറ്റാലിയൻ ചലച്ചിത്രമാണ്. അത്തരമൊരു ചിത്രം എടുക്കാൻ പറ്റുന്നൊരു ഫ്രെയിമോ താല്പര്യമോ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല ഈ മനുഷ്യൻ. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവമുണ്ടായി. ആ ചിത്രം അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്ന പോലും ജോൺ 23-ാമന്. അതിങ്ങനൊരു വക്രബുദ്ധിയോടെയാണ് സമർപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ല വലിയ സന്തോഷത്തിലോ അല്ലെങ്കിൽ വലിയ നൈർമല്യത്തിലൊന്നുമല്ല സമർപ്പിച്ചിരിക്കുക. കാരണം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, പോപ്പിൻ്റെ സന്ദർശനം കൊണ്ട് വലിയ ഗതാഗത കുരുക്കുണ്ടായി, നമ്മുടെ ഒരുതരം എന്ത് ചെയ്യുന്നുണ്ട് ട്രാഫിക് ബ്ലോക്ക്. അതുകൊണ്ട് ഈ മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു രാത്രി ഒരു ഹോട്ടലിൽ വസിക്കേണ്ടതായിട്ട് വന്നു. അതിനകത്ത് മുറിക്കകത്ത് എല്ലാം മുറിക്കകത്ത് ഇങ്ങനെ ഗോസ്പൽ വെച്ചിട്ടുണ്ട്, സുവിശേഷം വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ഈ മനുഷ്യൻ മാത്യുവിൻ്റെ സുവിശേഷം വായിച്ചു. അത് ഈ മനുഷ്യൻ്റെ ആ ചങ്കിനെ വല്ലാത്തോട്ട്, എത്ര സരളമായിട്ടാണ് ജീവിതത്തിൻ്റെ ആ രഹസ്യങ്ങളുടെ താക്കോൽ ക്രിസ്തു കൈമാറുന്ന ഓർത്ത് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് വല്ലാത്ത ഹർഷമുണ്ടായി. എന്നിട്ട് അയാൾ തന്നെ പറഞ്ഞു, ഇങ്ങനെയല്ലോ ഞാൻ ഈ കാര്യം കേട്ടിട്ടുള്ളത്, ഇങ്ങനെ അമിത വ്യാഖ്യാനങ്ങൾ കൊണ്ടും വിചിന്തനങ്ങൾ കൊണ്ടും ഇങ്ങനെ ആത്മാവ് നഷ്ടപ്പെട്ടൊരു കാര്യം മാത്രമേ ഞാൻ ഇന്നോളം കേട്ടിട്ടുള്ളൂ, ഇതങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഈ ഇതിനെ ആധാരമാക്കി ഒരു ചിത്രം നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ തൻ്റേതായിട്ടൊരു വരി പോലും കൂട്ടിച്ചേർക്കാനായിട്ട് അയാൾ ആഗ്രഹിച്ചിരുന്നില്ല. മാത്യുവിൻ്റെ സുവിശേഷത്തിൽ നിന്ന് അതേപോലെ വരികളെടുത്തിട്ടാണ് ഈ ചിത്രം അയാൾ പൂർത്തിയാക്കുന്നത്. കാരണം അത്രയും സരളം. കാർപ്പൻ്ററി സ്പീക്കിൻ്റെ ഫിഷർമാൻ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ സുവിശേഷം എന്താണെന്ന് മനസ്സിലാകും. തച്ചൻ മീൻപിടുത്തക്കാരോട് പറയുന്ന കാര്യമാണത്. അത് നമുക്ക് മനസ്സിലാവുന്നില്ലെന്നൊന്നും പറയരുത്. നമുക്ക് മനസ്സിലാവുന്നില്ലെന്നല്ല അതിൻ്റെ അർത്ഥം, നമുക്കതിന് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ അല്ലെങ്കിൽ അതിന് അർപ്പിച്ച് ജീവിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ സരളമായ പാഠങ്ങൾ, സരളമായ പരിഹാരങ്ങൾ. പലപ്പോഴും ഇങ്ങനെ ഈ സരളമായ പരിഹാരങ്ങൾ ഇപ്പോൾ ഒന്നിനും വെച്ച് നീട്ടാനല്ലോ. ഉദാഹരണമായിട്ട് പരിസ്ഥിതി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അവരൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഇൻ്റലക്ച്വൽ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ജാർഗണുകൾ, ഇത് മാത്രം നമ്മൾ ഭാരപ്പെടുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും, അതിൻ്റെ സയൻസൊക്കെ എന്ത് ചെയ്യുന്നത് കൃത്യമായിരിക്കും, പക്ഷേ ഇത്രയും പദാവലിയൊന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു.
ഏറ്റവും സരളമായൊരു കാര്യം മുമ്പിൽ കിടപ്പുണ്ടല്ലോ, എന്താണത്? പറ്റുമെങ്കിൽ ഒരു തുമ്പച്ചെടി നടാ. അല്ലെങ്കിൽ കടയിൽ പോകുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്, അവർ തരുന്ന പ്ലാസ്റ്റിക് കൂടെ വേണ്ടെന്ന് വെച്ചിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് തരാൻ പറ. അല്ലെങ്കിൽ ഒരു കായസഞ്ചിയുമായിട്ട് ഷോപ്പിങ്ങിന് പോകും. അല്ലെങ്കിൽ യാത്ര എന്ത് ചെയ്യുന്നുണ്ട്, പൊതുവായ പബ്ലിക് കൺവെൻസ് ഉപയോഗപ്പെടുത്തുക. എന്തുമാത്രം പബ്ലിക് നല്ല മെച്ചപ്പെട്ട പബ്ലിക് കൺവെൻസ് ഇപ്പോൾ നമുക്കുണ്ട്. എന്നിട്ട് ഒരാളൊരു ആവശ്യത്തിന് വേണ്ടി 10-30 kilometers സ്വന്തം ബൈക്ക് ഓടിച്ചും കാർ ഓടിച്ചും നഗരത്തിലേക്ക് വരേണ്ട കാര്യമുണ്ടോ? അത് അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, അർഹിക്കുന്നുണ്ടോ? ഒരാളുടെ ജീവിതത്തിൽ അത്രയും കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ അർഹിക്കുന്നുണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട്. ഇങ്ങനെ എന്തുമാത്രം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ ലളിതമായിട്ട് പറയാവുന്ന ഇടത്ത് വലിയ വലിയ പദാവലികൾ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാതെ പോകുന്നുണ്ട്. അപ്പോൾ ആ പരിഹാരങ്ങളെന്ന് പറയുന്നതും ലളിതമാണ്. ആ പ്രശ്നം ലളിതമാണെങ്കിൽ അതിൻ്റെ പരിഹാരം ലളിതമായിരിക്കുന്നു. വളരെ ലളിതമായ പരിഹാരങ്ങളായിരുന്നു ക്രിസ്തു ഭൂമിക്ക് വെച്ച് നീട്ടിയത്. ഉദാഹരണമായിട്ട് ഒരാൾ തെറ്റിയതാ എന്നാ ചെയ്യും? എല്ലാ ആചാരങ്ങളിലും എല്ലാ മതങ്ങളിലും ഒക്കെ അതിനുവേണ്ടി നിങ്ങൾ ദീർഘകാലമായിട്ട് അനുഷ്ഠിക്കേണ്ട ചെയ്യേണ്ടി വരുന്ന എന്തുമാത്രം അനുതാപ ശുശ്രൂഷകളാണ്. പക്ഷെ ക്രിസ്തുവിനറിയാം ഇതുകൊണ്ടൊക്കെ എന്താ കാര്യം. കാരണം ക്രിസ്തു ജീവിച്ചിരുന്ന സംസ്കാരത്തിനകത്തൊരു ഗണിക വഴിതെറ്റി നടന്നൊരു സ്ത്രീക്ക് ആ നിർമ്മല ജീവിതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ അവൾ ചെയ്യേണ്ട അനുതാപ ശുശ്രൂഷയ്ക്ക് ഒത്തിരി പണം പോലും ആവശ്യമുള്ളതാണ്. പക്ഷെ അത് ആ പണത്തിന് കുഞ്ഞ് പ്രശ്നമുണ്ട്, അവൾക്ക് അവളുടെ പണം ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം, അത് തെറ്റിലൂടെ കിട്ടിയ പണമോ? എൻ്റെ അർത്ഥം എന്താണ്, അവൾക്ക് അനുദപിക്കാനുള്ള വാതിൽ പോലും ഇങ്ങനെ അടഞ്ഞു പോവുകയാണ്. എന്ത് ചെയ്യും മനുഷ്യർ ഇടറിപ്പോയി കഴിഞ്ഞാൽ? ക്രിസ്തു പറഞ്ഞു ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണത്? കൂടുതൽ സ്നേഹിക്കുക. ഏതെങ്കിലും ഒരു പാപം എന്ന് പറയുന്ന എന്തെങ്കിലോടും നിങ്ങൾ ചെയ്തിട്ടുള്ളൊരു വയലൻസാണ്, സ്നേഹത്തിനുള്ള വയലേഷനാണ്. അപ്പം അങ്ങനെയെങ്കിൽ അതിനെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് അതിനെ അനുദപിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് മനുഷ്യൻ്റെ മുമ്പുള്ള മാർഗ്ഗം? അതുകൊണ്ടാണ് അവൻ്റെ പാദങ്ങളിൽ ഇങ്ങനെ കണ്ണീര് കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ചുകൊണ്ടിരുന്ന സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്തു പറയുകയാണ്, ഇവളെ കൂടുതൽ സ്നേഹിച്ചതുകൊണ്ട് ഇവളുടെ കൂടുതലായ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ലളിതമായ പരിഹാരങ്ങളുണ്ട് ജീവിതത്തിനകത്ത്. ആ ലളിതമായ പരിഹാരങ്ങളിലൊക്കെ ഇന്ന് മനുഷ്യർക്ക് ഒത്തിരി പ്രത്യാശയുമുണ്ട്. ഇതൊക്കെ ക്രിസ്തുവിലേക്ക് എത്തിയ ഒരു മനുഷ്യൻ ചെയ്തൊരു കാര്യം ഇതാണ്. അയാൾക്ക് അയാളുടെ അമ്മയെ കാര്യമായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല, നോക്കിയിട്ടില്ലെന്ന് മാത്രമല്ല നന്നായിട്ട് അവഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇയാൾക്ക് ഇതിനകത്തൊക്കെ പ്രകാശം കിട്ടിക്കഴിയുമ്പോൾ അമ്മയില്ല. ഇപ്പോൾ 10-60 വയസ്സെത്തിയ ആ വ്യക്തി ചെയ്തിരിക്കുന്ന ഇങ്ങനെയാണ്, തനിക്ക് പരിചയമുള്ള ഇങ്ങനെ വല്ലാതെ ഉപേക്ഷിക്കപ്പെട്ട കുറേ അമ്മമാരെയൊക്കെ തൻ്റെ വീടിനകത്ത് പാർപ്പിച്ചുകൊണ്ട് അയാൾ അനുതാപ ശുശ്രൂഷ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ലളിതമായ പരിഹാരങ്ങളും ഒക്കെ ഉണ്ട് ജീവിതത്തിൽ. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ഇത്രയും ലാളിത്യം ഭാഷയിൽ. ആ ഭാഷ എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ഭാഷയാണ്. അതുകൊണ്ട് ക്രിസ്തു പറയുന്നത് എപ്പോഴും നിങ്ങളുടെ ഭാഷ അതേന്നോ അല്ല എന്നായിരിക്കണം. നിർഭാഗ്യവശാൽ ഇപ്പോൾ ആരും അത് പറയുന്നില്ല. ഭാഷയെന്ന് പറയുന്നത് മറച്ചു പിടിക്കാനുള്ള നോക്കെയാണ് ഇപ്പോൾ മനുഷ്യർ കരുതിക്കൊണ്ടിരിക്കുന്നത്. ഭാഷ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ആ ലാളിത്യത്തിൻ്റെ ആ വലിയ സുവിശേഷമായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഴക്. എന്താ സുവിശേഷം എന്നൊക്കെ പറയുന്നത്? സുവിശേഷം എന്ന് പറയുന്നത് പോലും ഇങ്ങനെ ജീവിതത്തിൻ്റെ ലാവണ്യശാസ്ത്രം, എസ്തെറ്റിക് ഫോർ യുവർ എക്സിസ്റ്റൻസ്. അപ്പോൾ സുവിശേഷത്തെ ചർച്ച ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വിചാരം ഇതുകൂടിയാണ്, എന്തുമാത്രം ലളിതമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതങ്ങനെ അല്ലെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഇപ്പോഴും സുവിശേഷത്തിന്റെ ഭൂമികയിലോട്ട് പ്രവേശിച്ചിട്ടില്ല. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം, തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.